بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتلك القرى أهلكناهم لما ظلموا وجعلنا لمهلكهم موعدا. وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ويسجد الغصن بالأثمار إذ حملت أشجاره داليا من بعد دلالي. ومن له رفعة بالعلم والنسب له التواضع منها أحسن الصفة. والعلم أفضل من عقل ولو سببا له كتفضيل سهد النحل للنحل. ومن له العلم ذو عقل وذو عقل ذو الجهل إذ لا له علم سوى العقل. ولا يغرنك علم أنت تعلمه، فالعلم علم إذا ما زانه العمل. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മളെല്ലാ വെള്ളിയാഴ്ചയും പ്രത്യേകമായി ഓതൽ സുന്നത്തുള്ള എല്ലാ സിർറുകളിൽ നിന്നും കാവൽ ലഭിക്കുന്ന സൂറത്തുൽ കഫ്, അത് 7 ദിവസം നാദാപുരത്ത് വെച്ച് പ്രസംഗിച്ചതിൻ്റെ ശേഷം അതിൻ്റെ ബാക്കി ഭാഗമാണ് നാം ഇന്നലെ സംസാരിച്ചിരുന്നത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് 53-ാമത്തെ ആയത്ത് മുതൽക്ക് 58 വരെ ആയത്തുകളാണ് ഇന്നലെ നാം സംസാരിച്ചത്. 59-ാമത്തെ ആയത്ത് മുതൽക്കാണ് ഇന്ന് നാം ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വാക്കുകളും നമ്മുടെ എല്ലാ ചലനങ്ങളും നമ്മുടെ സദസ്സുകളും നമ്മുടെ ദീനീ സ്ഥാപനങ്ങളും സംരംഭങ്ങളും
എല്ലാം അള്ളാഹു തആല അവന്റെ മഹദായ ഫളിൽ കൊണ്ട് കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല وَلَقَدْ صَرَّفْنَا فِي هَذَا الْقُرْآنِ لِلنَّاسِ مِنْ كُلِّ مَثَلٍ وَكَانَ الْإِنْسَانُ أَكْثَرَ شَيْءٍ جَدَلًا ഈ പരിശുദ്ധ ഖുർആനിൽ صرفنا നമ്മൾ തിരിച്ചു മറിച്ചു തസ്രീഫ് തസ്രീഫുർ റിയാഹ് എന്നൊക്കെ പറഞ്ഞാൽ കാറ്റിനെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ അള്ളാഹു തആല അയക്കുന്നതിനെ സംബന്ധിച്ച് തസ്രീഫുർ റിയാഹ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇതുപോലെ وَلَقَدْ صَرَّفْنَا فِي هَذَا الْقُرْآنِ ഈ പരിശുദ്ധ ഖുർആനിൽ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും പല വിധത്തിലും ഒരുപാട് മോഡലുകൾ പറഞ്ഞു തന്ന് നിങ്ങൾക്ക് ഇത് സത്യമാണെന്നും ഖുർആൻ വിളിക്കുന്ന ആശയം ശരിയാണെന്നും ഈ ഖുർആൻ കൊണ്ടുവന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യരല്ലെന്നും അവിടുന്ന് പഠിപ്പിക്കുന്നതെല്ലാം സർവജനങ്ങൾക്കും സർവസൃഷ്ടികൾക്കും സർവജീവജാലങ്ങൾക്കും എല്ലാവർക്കും ഗുണകരമാണെന്നും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പരിശുദ്ധ ഖുർആൻ പല വിധത്തിലും ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾ അവർ തർക്കക്കാരാണ്. അവർ അവരുടെ തർക്കം നിർത്തുകയില്ല. എത്ര തെളിവ് കിട്ടിയാലും അവർ തർക്കിച്ചുകൊണ്ടേ ഇരിക്കും. അത് അവരുടെ സ്വഭാവമാണ്. പരിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ച വെല്ലുവിളി ഇന്നലെ നമ്മൾ സംസാരിച്ചു. ആ വെല്ലുവിളി സ്വീകരിക്കാൻ അവർ തയ്യാറില്ല. ഖുർആൻ വ്യക്തമായ തെളിവുകൾ എടുത്തു കാണിച്ചു. ആ തെളിവുകൾ സ്വീകരിക്കാൻ അവർ തയ്യാറില്ല. പരിശുദ്ധ ഖുർആനിൽ വേറൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇസ്രാഇൽ ഇതേ വിഷയം തന്നെ പറഞ്ഞു. വലഖദ് സറഫ്നാ ലിന്നാസി ഫീ ഹാദാൽ ഖുർആനി മിൻ കുല്ലി മസൽ فأبى أكثر الناس إلا كفورا മനുഷ്യർക്ക് ഈ പരിശുദ്ധ ഖുർആനിൽ എല്ലാ വിഷയത്തിൻ്റെയും മോഡലുകൾ പറഞ്ഞുകൊടുത്ത് ആർക്കും ഗ്രഹിക്കാവുന്ന വിധം വിഷയങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. فأبى أكثر الناس إلا كفورا പക്ഷേ ഒരിക്കലും ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും സത്യം ഉൾക്കൊള്ളുന്നതായി കാണാൻ കഴിയാത്ത വിധം ബഹുഭൂരിപക്ഷവും സത്യം നിഷേധിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാൾ വരെയുള്ള ഖുർആനിന്റെ വക്താക്കൾക്ക് വെല്ലുവിളിക്കാൻ പറ്റുന്ന വിധം പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയോ എന്ന ആ വെല്ലുവിളി അന്ത്യനാൾ വരെ തുടരുന്നു. പക്ഷേ അതൊന്നും സ്വീകരിക്കാതെ അവർ പറയുന്നത് വേറെ ചില തെളിവ് കൊടുക്കാനാണ്. ഈത് പിഴച്ചുപോയ സമൂഹത്തിൻ്റെയും സ്വഭാവം, അവർക്ക് നമ്മളൊരു തെളിവ് കൊടുത്താൽ ആ തെളിവ് അവർ സ്വീകരിക്കൂല. അവർ വേറെ ഒരു തെളിവ് ചോദിച്ചുകൊണ്ടേ ഇരിക്കും. അവർ പറഞ്ഞ തെളിവ് കൊടുത്താൽ മറ്റൊരു തെളിവ് ചോദിക്കും. അത് പിഴച്ചുപോയവരുടെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നു, ഖാലു ലന്നു മിനലക ഹത്താ തസ്ജുറ ലനാ മിനൽ അർദി യംബുആ ഔ തകൂന ലക ജന്നതുൻ മിൻ നഖീലിൻ വഅനബിൻ ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറാ. നീ ഖുർആൻ കൊണ്ടുവന്ന് വെല്ലുവിളിച്ചിട്ട് കാര്യമില്ല. ഖുർആൻ എത്ര സത്യമായ ആശയങ്ങളോ സുന്ദരമായ ആശയങ്ങളോ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ വിശ്വസിക്കണമെങ്കിലും ഞങ്ങൾ പറയും പോലത്തെ തെളിവ് തരണം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഈ ഭൂമിയിൽ ഞങ്ങളിപ്പറഞ്ഞ ഇതേ സ്ഥലത്ത് വെച്ച് നീ ഇപ്പോൾ ഒരു നല്ല പുഴ നീ ഒന്ന് പൊട്ടി ഒലിപ്പിച്ചു തരുമോ? അല്ലെങ്കിൽ നിനക്ക് പെട്ടെന്ന് തന്നെ അതാ ഈത്തപ്പനയുടെയും മുന്തിരിങ്ങയുടെ ഒക്കെ ഒരു തോട്ടമുണ്ടാവുകയും എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നീ ഒരു നദി ഇങ്ങനെ ഒഴുക്കി തരികയും ചെയ്യുമോ? അല്ലെങ്കിൽ നീ പറയുന്നുണ്ടല്ലോ ഖിയാമത്ത് നാളാകുമ്പോ
ആകാശങ്ങളും ഭൂമികളും ഒക്കെ ഇടിപൊടി നീ പൊട്ടിത്തകരുമെന്ന്. എന്നാൽ അങ്ങനെ ഇപ്പൊ കഷ്ണമാക്കി നീങ്ങി ഞങ്ങളെ ശരീരത്തിലേക്ക് വീട്ടിത്തരുമോ? അല്ലെങ്കിൽ അള്ളാഹു ഉണ്ടെന്നും അള്ളാഹുവിനെ ആരാധിക്കണമെന്നും നീ പറയുന്നു, ആ പടച്ചവനെ നീ ഞങ്ങളെ മുന്നിലിങ്ങ് കൊണ്ടെത്തരുമോ? വൽമലായിക അല്ലെങ്കിൽ മലക്കുകളെ ഞങ്ങളെ മുന്നിലിങ്ങി നീ കൊണ്ടെത്തരുമോ? ഔ യകൂന ലക ബൈതും മിൻ സുഖുറുഫിൻ ഔ തർഖാ ഫിസ്സമാ, അല്ലെങ്കിൽ നീ നിനക്കൊരു നല്ല സ്വർണത്തിന്റെ അതുപോലുള്ള വലിയ വലിയ വില പിടിച്ച വസ്തുവിന്റെ ഒരു വീട് ഉണ്ടാക്കി നീ കാണിച്ചു തരുമോ? അല്ലെങ്കിൽ നീ ആകാശത്തിലേക്ക് കയറിപ്പോയിട്ട് ആകാശത്തുനിന്നൊരു കിതാബും വാങ്ങി നീ ഇങ്ങ് വന്ന് കാണിച്ചു തരുമോ? ഇങ്ങനെ അങ്ങോട്ട് ചോദ്യം ചോദിക്കുകയാണ് അവിശ്വാസികൾ. അവർക്ക് കാണിച്ചു കൊടുത്ത തെളിവുകൾ അംഗീകരിക്കാതെ അത് വിശ്വസിക്കാതെ അവർ പറയുന്ന തെളിവ് വേണമെന്നാവശ്യപ്പെടുകയാണ്. ഓ സുഹൃത്തുക്കളെ, കേട്ടാൽ തോന്നും ഇവരുടെ കാര്യസ്ഥനായി നടക്കണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടാൽ തോന്നും മുഹമ്മദ് നബിയെ പറഞ്ഞേച്ച പടച്ചവൻ ഇവരുടെ കാര്യസ്ഥനായി നിന്നിട്ട് ഇവർ പറയും പോലെ ഓരോന്നും കൊടുക്കണമെന്ന് തോന്നും. ആ രൂപത്തിലുള്ള ധിക്കാരത്തിന്റെ ചോദ്യങ്ങളാണ് അവിശ്വാസികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ബുദ്ധിയും ചിന്തയുമുള്ള ജനങ്ങൾക്ക്, ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ അബൂജഹലിന്റെയും മകന്റെയും ഇടയ്ക്കുള്ള വ്യത്യാസം പറഞ്ഞില്ലേ? സുബ്ഹാനല്ലാഹ്, വലിയ വലിയ തെളിവുകൾ പലതും കാണിച്ചു കൊടുത്തിട്ട് അബൂജഹൽ അംഗീകരിക്കുന്നില്ല, അതേസമയത്ത് മകൻ ഇക്രിമത്ത് അംഗീകരിക്കുകയാണ്. ഒരേ തെളിവ് കൊണ്ട് തന്നെ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി സിഹർ ചെയ്യാൻ വന്നവരുടെ മുഴുവൻ പാമ്പ് വടിയായി തോന്നിപ്പിച്ച അവരുടെ കയറുകളെയും മറ്റും പിടിച്ചു വിഴുങ്ങുന്നത് കണ്ടപ്പോൾ മത്സരിക്കാൻ വന്നവർ വിശ്വസിക്കുകയാണ്. മത്സരം സംഘടിപ്പിച്ച ഫിറഔൻ വിശ്വസിക്കുന്നില്ല. കാരണം വെളിച്ചം കിട്ടാത്തവന് തെളിച്ചം കിട്ടൂല. തെളിവ് ഫലം കിട്ടണമെങ്കിൽ പടച്ചവൻ വെളിച്ചം കൊടുത്തിരിക്കണം. നമുക്കറിയാമല്ലോ, ഖത്തും കിറുല്ലൈനോ അസംസിമിറമദി വയും കിറുൽ ഫമോത്വൽമീൻ സമി മൗലായ സല്ലി വസല്ലിം ദായി മൻ അബദാല حبيبك خير الخلق كلهم. ഏക്ലാസ് ബിരിയാണി വെച്ച് വിളമ്പിയപ്പോ എല്ലാവരും അത് കഴിക്കുന്നു, പക്ഷേ ഒരു മനുഷ്യനത് കഴിക്കാൻ കഴിയുന്നില്ല. കഴിക്കുമ്പോൾ അവന് ഛർദ്ദിക്കാൻ വരുന്നു. അവനതാ നല്ല വെള്ളം കൊടുത്തപ്പോൾ പച്ചവെള്ളം കഴിക്കുന്നു. കാരണം അവന്റെ ഉള്ളിൽ പനിയുണ്ട്, അവന് രോഗമുണ്ട്. ആ രോഗമുള്ളവന് പച്ചവെള്ളം കഴിക്കുന്നു, ബിരിയാണി ചവർക്കുന്നു. എത്ര നല്ല സാധനവും അവനതാ സ്വീകരിക്കാൻ കഴിയുന്നില്ല. കാരണം ഭക്ഷണത്തിന്റെ കുഴപ്പമല്ല, ഈ മനുഷ്യൻ ആരോഗ്യമില്ല, രോഗിയായി പോയി. ഇതുപോലെ മനസ്സിന് രോഗം പിടിച്ചവർ, മനസ്സിന് ചിന്താശക്തിയില്ലാത്തവർ, ചിന്തിക്കേണ്ടത് ചിന്തിച്ച് ഗ്രഹിക്കാനുള്ള മാനസികാവസ്ഥയില്ലാത്തവർ, അവർക്ക് നിങ്ങൾ ആയിരക്കണക്കിന് തെളിവുകൾ കാണിച്ചു കൊടുത്താലും അവരൊന്ന് കാണിക്കുമ്പോൾ മറ്റൊന്ന് ചോദിക്കും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ പറഞ്ഞത് തെളിവായിട്ടുണ്ടോ ഇല്ലേ എന്നല്ലാതെ അവർ പറയുന്ന തെളിവ് തന്നെ കൊടുക്കണമെന്ന വാശി അത് അസത്യവാദികൾക്കുണ്ടാകുന്നൊരു രോഗമാണ്. ആ രോഗത്തിന് ചികിത്സയില്ല. അങ്ങനെ കൊടുത്തത് കൊണ്ട് അവർ നന്നാവുകയുമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിച്ചില്ലേ മുശ്രിക്കീങ്ങൾ ഒരു ദിവസം? അതേ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ തന്നെ അധ്യായം കൊടുക്കുന്നു, ബാബു സുആലിൽ മുശ്രിക്കീന ലിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുരിയഹും ആയ, ഒരു തെളിവ് കാണിച്ചു തരണമെന്ന് മുശ്രിക്കീങ്ങൾ വന്ന് നബി തങ്ങളോട്
ചോദിക്കുന്നു. തെളിവല്ലേ വേണ്ടത്? കയ്യിന്റെ വിരൽ കൊണ്ട് അതാ മേൽഭാഗത്തേക്ക് ചൂണ്ടുന്നു. അൽബദറു ശഖബി അംരി വശംസു ഇത് ഖർബത്തിൽ ഹുറുന്ദത് ബിഗൈരി തറദ്ദുദി യാ റബ്ബി സല്ലി على النبي محمد منجل خلائق من جهنم في غدي മംഗൂസ് മുരിനിൽ വെറുതെ പറഞ്ഞതല്ല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അതാ അന്ത്യനാളിൽ വരുന്ന അവസാനത്തെ നബി വന്നുകൊണ്ട് കയ്യാമന്നാളടുത്തപ്പോൾ ചന്ദ്രൻ പിളർന്നു. ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. എന്നിട്ടോ അത് കണ്ട മുശ്രിക്കുകൾ അംഗീകരിച്ചോ, വിശ്വസിച്ചോ? അവരപ്പോ വേറെ ഒന്ന് ചോദിച്ചു. അതേസമയത്ത് ആ ചന്ദ്രൻ പിളരുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് പെരുമാൾ രാജാവ് കണ്ടു. അദ്ദേഹത്തിന് അതിന്റെ രഹസ്യമൊന്നും മനസ്സിലായിട്ടില്ല. ചന്ദ്രൻ പിളർന്നതായി അദ്ദേഹം കണ്ടു. അതദ്ദേഹം കുറിച്ചു വെച്ചു. കാലം കുറെ കഴിഞ്ഞ് അതാ അറേബ്യയിൽ നിന്ന് സിലോണിലേക്ക് പോകുന്ന, സിലോണ് പാകിസ്ഥാന്, അതുപോലെ ബംഗ്ലാദേശ്, അതെല്ലാം ഇന്ത്യയുടെ ഭാഗമാണ്, പിന്നീട് ഇന്ത്യയിൽ നിന്ന് പിരിഞ്ഞു പോയതാണ്. ആ സിലോണിലേക്ക്, അത് അവിടെയാണ് ആദം മലയുള്ളത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ആദം മല, അത് സിലോണിലാണ് ഉള്ളത്. ആ സിലോണിൽ ആദം മല സന്ദർശിക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് അറബികൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൊച്ചിയിൽ കപ്പലിറങ്ങി. കൊച്ചിയിൽ കപ്പലിറങ്ങിയപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരാണ്, നമ്മുടെ കേരളക്കാരാണ്, നമ്മൾ അന്താക്കിയക്കാരല്ല. അന്താക്കിയക്കാരെ സംബന്ധിച്ച് ഇൻഷാല്ലാഹ് പിന്നീട് പറയാൻ പോകുന്നുണ്ട്. വേറൊരു നാട്ടുകാർ വന്നാൽ അവർക്ക് ആതിഥ്യമര്യാദ കാണിച്ച് സൽക്കരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടുകാർക്കുണ്ട്, നമ്മുടെ ഇന്ത്യ രാജ്യത്തിനുണ്ട്. അത് നമുക്ക് അഭിമാനത്തോടെ പറയാം. അത് എന്നും ഉണ്ടാവുകയും വേണം, എപ്പോഴും അത് നിലനിർത്തുകയും വേണം. ഒരു അന്യനാട്ടുകാരൻ വന്നാൽ ആദരിക്കണം, ബഹുമാനിക്കണം, ഭക്ഷണം നൽകണം. അത് ഇസ്ലാമിൽ പ്രത്യേകിച്ചും ഒരു നിർബന്ധ കൽപ്പനയാണ്. ഒരന്യനാട്ടുകാരൻ വന്നാൽ 3 ദിവസം ഭക്ഷണം കൊടുക്കണം എന്നാണ്. അത് പ്രത്യേകം ഒരു നിർബന്ധ കൽപ്പന തന്നെയാണ്. ഈ കേട്ടേ സഹോദരന്മാരെ, നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെയുള്ള ആളുകൾ അവരെ സൽക്കരിച്ചു. ആ സൽക്കാരത്തിന് ക്ഷണിച്ച് പെരുമാൾ രാജാവുമായി സംസാരിക്കുമ്പോൾ അവർ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു. ആ നബി തങ്ങൾ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നതിനെ കുറിച്ചും അവർ അവിടുന്ന് ഇവിടെ പറയുന്ന സുന്ദരമായ ആശയങ്ങളെ കുറിച്ചും അറിയാമല്ലോ. ഏത് മനുഷ്യനും അംഗീകരിക്കാവുന്ന ആശയമല്ലാതെ ഒരാശയും ഹബീബ് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ടൊരാൾ സ്വർഗത്തിൽ കടന്നുവെന്നല്ലേ പഠിപ്പിച്ചത്? ഒരു നായയെ പോലും ആക്രമിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, കാരുണ്യം വേണം, അത് നായയോട് വരെ വേണം, എല്ലാ ജീവികളോടും വേണം. പോരാ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. വർഗീയത ലോകത്തുണ്ടാകാൻ പാടില്ല, പക്ഷപാതിത്വം ലോകത്തുണ്ടാകാൻ പാടില്ല, നീതി മാത്രമേ ലോകത്ത് നടമാടാൻ പറ്റൂ. എന്തിലധികം പറയണം സഹോദരന്മാരെ, എല്ലാ രംഗത്തും ഒരൊറ്റ മനുഷ്യൻ ഭീകരവാദിയും തീവ്രവാദിയും ആകാൻ പാടില്ല. ഭീകരവാദിയും തീവ്രവാദിയും ആയാലോ അവൻ സ്വർഗത്ത് കിടക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്നുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവം ഫിൽ അർദി വലാ ഫസാദ വൽആഖിബത്തു ലിൽ മുത്തഖീൻ. മനസ്സ് നല്ലായ നിലക്ക്, മനസ്സ് സംശുദ്ധമായ നിലക്ക്, മറ്റൊരുത്തന്റെ രക്തം ചിന്താതെ
വേറെ ഒരുത്തനെ ചീത്ത പറയാതെ, മറ്റൊരാളെ ഭീഷണിപ്പെടുത്താതെ, മറ്റൊരാളെ അക്രമിക്കാതെ മനുഷ്യന്റെ രക്തത്തിന് വില കൽപ്പിച്ചു, അഭിമാനത്തിന് വില കൽപ്പിച്ചു, സമ്പത്തിന് വില കൽപ്പിച്ചു. അങ്ങനെ വില കൽപ്പിക്കേണ്ടതൊക്കെയും വില കൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന മാന്യന്മാർ അവരല്ലേ തഖ്വയുള്ളവർ. അത്തഹുന ഭക്തി ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണെന്ന് മൂന്ന് തവണ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് ചൂണ്ടി ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞ കാര്യമല്ലേ, നിങ്ങളുടെ രക്തത്തിന് വിലയുണ്ട്, അഭിമാനത്തിന് വിലയുണ്ട്, സമ്പത്തിന് വിലയുണ്ട്. അനധികൃതമായ ആര് മറ്റൊരാളെ രക്തം ചിന്തിയോ, ആര് അഭിമാനത്തിന് ക്ഷതം വരുത്തിയോ, ആര് സമ്പത്ത് അനധികൃതമായി പിടിച്ചെടുത്തോ, അതെല്ലാം വലിയ കുറ്റം തന്നെ. നിങ്ങൾ സഹോദരന്മാരായി ജീവിക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ടാണല്ലോ അവിടുന്ന് പറഞ്ഞത് ഭക്തി ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണ്. നല്ല നിസ്കരിച്ച തഴമ്പ് മാത്രം പോരാ, നല്ല വെള്ളക്കുപ്പായം മാത്രം പോരാ, നീണ്ട താടിയും തലപ്പാവും മാത്രം പോരാ, മറിച്ച് മനസ്സ് നന്നാകണം, ഇല്ലെങ്കിൽ കാര്യമില്ല. മനസ്സ് ക്ലിയറായ മനസ്സുമായി അള്ളാഹുവിനെ സമീപിക്കുന്നവർക്കല്ലാതെ സമ്പത്ത് കൊണ്ടോ സന്താനം കൊണ്ടോ ഒന്നുകൊണ്ടും ഉപകരിക്കൂല. മനസ്സ് നന്നാകളും. അങ്ങനെ ഭക്തിയിലേക്ക് ക്ഷണിച്ച മുഹമ്മദ് റസൂലുള്ളാഹി ഖുർആനോതി പഠിപ്പിച്ചത് എന്താണ്? നാശമുണ്ടാക്കുന്നവന് സ്വർഗമില്ല. നാശമുണ്ടാക്കുന്നവൻ, ഉദാഹരണത്തിന് ഞാൻ പറയാം, ആരും കാണാതെ ഒരു ബോംബുണ്ടാക്കുക, ബോംബുണ്ടാക്കിയിട്ട് ആരും കാണാതെ ബോംബ് എടുത്തു പോവുക, എന്റെ രാത്രി ആരും കാണാതെ ഒറ്റന്റെ ഓഫീസിനെറിയാം, അല്ലെങ്കിൽ ഒറ്റന്റെ വീട്ടിനെറിയാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് എറിയാം. എന്നാൽ എന്നിട്ടോ, എന്നിട്ട് ഈ എറിഞ്ഞവൻ അവിടെ തന്നെ നിൽക്കുമോ? ഈ ഭീകരവാദികൾ തീവ്രവാദികളെ ശൈലി ഞാൻ പറയും, എന്നാൽ എറിഞ്ഞവൻ അവിടെ തന്നെ ധൈര്യത്തിലവിടെ നിൽക്കുമോ? ആ ആരടാ വേട്ടെ, ഞാനാ എറിഞ്ഞത് എന്ന് പറഞ്ഞവിടെ നിൽക്കുമോ? ഇല്ല, അവൻ അതും എറിഞ്ഞിട്ട് ഓടിക്കളിയാണ്, അതും എറിഞ്ഞിട്ട് അവൻ ഓടിക്കളിയാണ്, പിന്നെ അവനെ കാണുന്നില്ല. നേരം വെളുത്തപ്പോ ഏത് പാർട്ടിയുടെ ഓഫീസിനാണ് ഏറ് കിട്ടിയത്? അവൻ തെറ്റിദ്ധരിക്കുന്നു, അവന്റെ എഗനിസ്റ്റ് പാർട്ടിയെ തെറ്റിദ്ധരിക്കുന്നു. ഏത് സമുദായത്തിൽപ്പെട്ടവന്റെ വീട്ടിനാണോ ഏറ് കിട്ടിയത്, ആ സമുദായത്തിൽപ്പെട്ടവർ മറ്റൊരു സമുദായത്തെ തെറ്റിദ്ധരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നേരം വെളുത്തപ്പോ എന്താ സംഭവിക്കുന്നത്? ഏറ് കിട്ടിയത് ഏതൊരു സമുദായത്തിന്റെ വീടിനാണോ അല്ലെങ്കിൽ ഏത് പാർട്ടിയുടെ ഓഫീസിനാണോ, ആ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഇതാര് ചെയ്തു തെറ്റ് എന്ന് ചിന്തിക്കാതെ, ആര് എങ്ങനെ സംഭവിച്ചു എന്ന് ആലോചിക്കാതെ, അവർ പിറ്റേ ദിവസം ഇറങ്ങി അതാ അവരുടെ നേരെ വിപരീതമായി അവർ മനസ്സിലാക്കുന്ന മതക്കാരെയോ പാർട്ടിക്കാരെയോ അവരെ ഓഫീസ് തകർക്കാൻ പോകുന്നു, അവരെ വീട്ട് കല്ലെറിയാൻ പോകുന്നു, തീ വെക്കാൻ പോകുന്നു, അടിച്ച് തകർക്കുന്നു, വാഹനം തകർക്കുന്നു, റോഡ് ബന്ദ് ചെയ്യുന്നു, നാടിന് മുഴുവനും കുഴപ്പം തന്നെ. ആരാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്? ഈ ഒളിച്ചു നിന്നിട്ട് തീവ്രവാദം നടപ്പാക്കിയ, ഭീകരവാദം നടപ്പാക്കിയ ഈ ഫസാദ് ഉണ്ടാക്കിയവനല്ലേ? ഇവനെ കാണാനുണ്ടോ ഞാനാണെന്ന് പറയാൻ അവൻ ധൈര്യത്തോടെ നിൽക്കുന്നുണ്ടോ? അവനെ കാണാനില്ല. പക്ഷേ അവിടെ ജീവിക്കുന്ന എത്രയെത്ര നിരപരാധികളെയാണ് കുരുതി കൊടുത്തത്, എത്ര നിരപരാധികളെ വീട്ടിനാണ് കല്ലേറ് കിട്ടിയത്, എത്ര നിരപരാധികൾക്കാണ് കത്തിക്കുത്ത് കിട്ടിയത്, എത്ര നിരപരാധികളുടെ വീട്ടിനാണ് തീ വെച്ചത്, എത്ര നിരപരാധികളുടെ കടകളാണ് കൊള്ളയടിച്ചത്, എത്ര നിരപരാധികളായ പാവപ്പെട്ട പെണ്ണുങ്ങളാണ് സ്ത്രീകളാണ് ജീവനും കൊണ്ടോടിയത്, എത്രയെത്ര പാവപ്പെട്ട എത്രയോ ചെറിയ ചെറിയ മക്കളാണ് വിഷമിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികൾ പേടിച്ച് വിറച്ചില്ലേ? പ്രസവ വേദന കിട്ടിയ സ്ത്രീയെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയില്ലേ? എന്തിനധികം പറയണം, ആലയിൽ കിടക്കുന്ന കന്നുകാലികൾക്ക് വരെ തീപ്പൊള്ളിയിട്ട് അതാ കെട്ടിയിട്ട സ്ഥലത്ത് നിന്ന് തീപ്പൊള്ളിയിട്ട് പെടഞ്ഞു
വിളഞ്ഞ് ചത്തില്ലേ, മുഴുവനും വലിച്ചിട്ടത് ഈ ഭീകരവാദിയല്ലേ, തീവ്രവാദിയല്ലേ, നാശമുണ്ടാക്കിയവനല്ലേ. ഇവിടെ നാശമുണ്ടാക്കാൻ അല്ലാഹു തആല ആരോഗ്യം തന്നിട്ടുണ്ടോ, സമ്പത്ത് തന്നിട്ടുണ്ടോ, അതിനു വേണ്ടി സമയം തന്നിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ എവിടെയാണോ ഏത് വിഷയത്തിലാണോ നാശമുണ്ടാക്കുന്നവൻ അവന് സ്വർഗമില്ല. ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഉലമാ അള്ളാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. താജുൽ ഉലമയുടെ മയ്യിത്ത് നിസ്കരിച്ച് മയ്യിത്ത് മറപാടി അവിടുന്ന് തസ്ബീഹും തൽഖീറും എല്ലാം ചൊല്ലി അവസാനം ദുആ ചെയ്ത് പിരിഞ്ഞ് ഇങ്ങനെ വരുമ്പോ എനിക്ക് നേരെ പോകേണ്ടത് ഏകദേശം മാനന്തവാടിയിൽ കുറെ അപ്പുറത്തും മുട്ടത്താണ് വയനാട്ടിൽ. അവിടെ ഒരു നമ്മുടെ ദേവാ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ നിക്കാഹ് ഇന്ന് ഉച്ചക്ക് ഒരു മണിക്ക് ഞാൻ തന്നെ നിശ്ചയിച്ചു കൊടുത്തതായിരുന്നു. മാത്രമല്ല അതൊരു വേദനയുള്ള ഒരു വിഷയവും അതിന്റെ പിന്നിൽ ഉണ്ട്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ കഴിഞ്ഞ കൊല്ലം വെള്ളത്തിൽ വീണ് മരിച്ചുപോയി. ആ ജ്യേഷ്ഠന് ചെറിയ കുട്ടികളുണ്ട്. ഈ ചെറുപ്പക്കാരനായ ഈ അനുജൻ വീട്ടുകാരും അതുപോലെ ഭാര്യ വീട്ടുകാരും ഒക്കെ ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ സംരക്ഷണം, ആ ചെറിയ മക്കളുടെ സംരക്ഷണം ആഗ്രഹിച്ചുകൊണ്ട് ആ കുട്ടിക്ക് ചെറുപ്പക്കാരനായ ആ കുട്ടിക്ക് പെൺകെട്ട് പറഞ്ഞപ്പോ എന്നോട് സമ്മതം ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ചെറുപ്പക്കാരന് സമ്മതമാണെങ്കിൽ, രണ്ട് കുടുംബത്തിനും സമ്മതമാണെങ്കിൽ, അത് ആ ഒരു കുടുംബം രക്ഷപ്പെടാനെന്ന നിയ്യത്തിലാണെങ്കിൽ കുഴപ്പമില്ല. ഇനി അഥവാ ഒരു വയസ്സ് കൂടുതലോ മറ്റു വായ്പകാലും ഒരു കുഴപ്പമില്ല. 25 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സുള്ള ഖദീജ ബിബി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അതാണ് ആദ്യം കഴിച്ച വിവാഹം തന്നെ. അതുകൊണ്ട് കുറച്ചങ്ങ് വയസ്സ് കൂടിപ്പോയാൽ അത്ര വേദനയൊന്നുമില്ല. അതൊരു നല്ല നിയ്യത്താണ് എന്ന് മനസ്സിലാക്കി ഞാൻ സമ്മതം കൊടുത്ത് ഞാൻ തന്നെ നിശ്ചയിച്ചു കൊടുത്തതായിരുന്നു നിക്കാഹ്. അതുകൊണ്ട് പോകാതെ നിർത്തിയില്ലാത്തത് കൊണ്ട് പോയി ഓടിപ്പിടിച്ച് ഇവിടെ ഇപ്പോൾ എത്തി. പക്ഷെ ആ പോന്ന പോക്കിൽ ഒരു സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുന്നു എവിടെ തളിപ്പറമ്പിൻ്റെയും പയ്യന്നൂർ പേങ്ങാടിയും ഇടയും ഇടക്ക് ഒരു സ്ഥലത്ത് ചുമരും വലി എഴുതി വെച്ചത് എന്റെ കൂടെ ഉള്ള ആള് വായിക്കുന്നു. എന്താ എഴുതി വെച്ചത് എന്നറിയോ? വിവാഹം മുടക്കിയാൽ മുടക്കുന്ന നാവും നടക്കുന്ന കാലും ഇനി ഉണ്ടാവൂല. എഴുതി വെച്ചു അങ്ങനെ. വിവാഹം മുടക്കിയാൽ മുടക്കുന്ന നാവും ഈ മുടക്കാൻ നടക്കുന്ന കാലും ഇനിമേലുണ്ടാവൂല എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടിന്റെ പേര് എഴുതിയിട്ടുണ്ട്, അവിടെ പാർട്ടിന്റെ സംഘടനയുടെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താ വിഷയം? ചില കക്ഷികൾക്ക് അതൊരു ജോലിയാണ്. വിവാഹം മുടക്കുക, വിവാഹം മുടക്കുക, അതുപോലെ പരിപാടി മുടക്കുക, മറ്റ് സംഗതികളും മുടക്കുക, ഈ മുടക്കൽ പരിപാടി ചിലർക്കതൊരു ഹോബിയാണ്. അതും വാസ്തവത്തിൽ വലിയ വൈരാഗ്യങ്ങളും വിദ്വേഷങ്ങളും ഉണ്ടാക്കുന്ന ഏർപ്പാടാണത്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരന്മാരെ, ഒരു വിവാഹത്തിനും മുടക്കുണ്ടാക്കരുത് കേട്ടോ. ഒരു ഫിത്നയും ഫസാദും പറയരുത് കേട്ടോ. സ്നേഹിക്കുന്ന ജനങ്ങളെ അകറ്റാനോ, സ്നേഹിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഒരു ഉസ്താദിന്റെ കീഴിൽ ഓതിപ്പഠിക്കാൻ പോകുന്ന മുത്തഅല്ലിമിനെ ആ പഠനത്തിൽ നിന്ന് മുടക്കാനോ, അതുപോലെ അതാ ഒരു നല്ല കാര്യം ഒരു സ്ഥലത്ത് ഒരാൾ ചെയ്യുമ്പോ ആ ചെയ്യുന്നത് മുടക്കാനോ, അങ്ങനെ മുടക്കികളായി നമ്മൾ ജീവിക്കരുത്. മറിച്ച് നമ്മൾ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരും നല്ലതിനെ പിന്തുണക്കുന്നവരുമായി ജീവിച്ചേ പറ്റൂ. ഫിത്നയും ഫസാദുമായി ജീവിച്ചാൽ ഇല്ല ഇല്ല നമുക്ക് സ്വർഗം കിട്ടൂല. ഞാനൊരു കാര്യം കൂടി പറയുന്നു, അസൂയ കൊണ്ട് പറയുന്നതല്ല, ഞാൻ നമ്മളെ സമുദായം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, സമുദായം ഗ്രഹിക്കാൻ വേണ്ടി പറയുകയാണ്. നാദാപുരം പോലീസ് സ്റ്റേഷനിലെ SI നോബിൾ സാറ്, ഇപ്പോൾ അദ്ദേഹം അവിടെ SI അല്ല, മുമ്പുണ്ടായിരുന്ന SI ആണ് നോബിൾ സാറ്. അദ്ദേഹം ഒരു ദിവസം ഞാൻ നാദാപുരത്ത് നമ്മുടെ സിറാജുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ രക്ഷിതാക്കളുടെ യോഗം അതുപോലെ
രക്ഷിതാക്കളുടെ ഒരു വലിയ മീറ്റിംഗ് വിളിച്ചപ്പോ അതിന്റെ സ്റ്റേജിലേക്ക് കയറി ചെല്ലുമ്പോ നോബൽ സെയർ സ്റ്റേജും വന്ന് പ്രസംഗിക്കുന്നുണ്ട്. കാരണം നോബല് എന്റെ മകൻ കുട്ടി അവിടെ പഠിക്കുന്നുണ്ട്, നമ്മളെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. എസ് ഐന്റെ മകൻ പഠിക്കുന്നുണ്ട്, നോബൽ സാറിന്റെ മകൻ പഠിക്കുന്നുണ്ട്. അദ്ദേഹം ചേർക്കുന്ന സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ മദർ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, നമ്മളെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 5 സ്കൂളിലാണ് നമ്മൾ 10-ാം ക്ലാസ് പരീക്ഷ എഴുതിച്ചത്, 10-ാം ക്ലാസ് എഴുതിയ എല്ലാ കുട്ടികളും ഡിസിഷൻ വാങ്ങി ജയിച്ചിട്ടുണ്ട്. കുറേ കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലും A+ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്, ഞങ്ങൾ ഒരുപാട് അനാഥ മക്കളെ, വാപ്പയില്ലാത്ത മക്കളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നത് ഒക്കെ ശരിയാണ്. പക്ഷേ ഞങ്ങൾ ആ സ്കൂളിൽ തന്നെ ഞങ്ങളെ കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കും, അതുപോലെ നിസ്കാരം പഠിപ്പിക്കും, ഒതു പഠിപ്പിക്കും, സലാഞ്ചലിന്ന് പഠിപ്പിക്കും, ബിസ്മില്ലാഹ് പഠിപ്പിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. അപ്പം നിങ്ങളെ മക്കളെ ചേർക്കുന്നതിന് ഒരു വിരോധമില്ല, ഏത് മതക്കാരെ കുട്ടികളെയും നമ്മളെ സ്കൂളിൽ ചേർക്കും. പക്ഷെ ചിലപ്പോൾ ഞങ്ങളെ കുട്ടികൾക്ക് ഇതൊക്കെ പഠിപ്പിക്കുന്നത് കേട്ടിട്ട് ചെറിയ കുട്ടികളാണ്, കേട്ടാൽ വേഗം പഠിക്കുമല്ലോ, അങ്ങനെയാണ് കുട്ടികളുടെ സ്വഭാവം. എനിക്ക് ഓർമ്മ ഉണ്ട്, ഒരിക്കൽ നമ്മുടെ കുറ്റ്യാടിയിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങിയപ്പോൾ, നേഴ്സറി തുടങ്ങിയപ്പോൾ വന്ന ഒരു കുട്ടി എല്ലാ മാഷന്മാരെയും എല്ലാ കുട്ടികളെയും വിളിക്കുന്നത്, എനിക്ക് നാവുകൊണ്ട് ഇപ്പം പറയാൻ പറ്റൂല അങ്ങനത്തെ ഒരു വാക്കാ, എല്ലാവരെയും വിളിക്കുന്നത് കൽബിൻ്റെ മോനേനാണ്. തൊട്ടാലേഴ് പ്രാവശ്യം കഴുകേണ്ട സാധനത്തിൻ്റെ പേരാണ് കൽബ്. ചെറിയ പിഞ്ചു കുട്ടി എല്ലാവരെയും വിളിക്കുന്നു കൽബിൻ്റെ മോനെ കൽബിനോ. അപ്പം നോക്കുമ്പോൾ എന്താ, ആ വീട്ടിലൊരു ഉപ്പാപ്പുണ്ട്, ആ ഉപ്പാപ്പ ഭാര്യനെയും മക്കളും എല്ലാം അങ്ങനെയാ വിളിച്ച, അത് കേട്ട് പഠിച്ചടാ. അത് പ്രത്യേകം മനസ്സിലാക്കണ്ട, നമ്മൾ ചെറിയ കുട്ടികളെ മുന്നൊന്നും ചീത്തവാക്ക് പറയരുത്, ചീത്തവാക്ക് വിളിക്കരുത്. വിളിച്ചാൽ അത് കുട്ടികൾ കേട്ട് പഠിക്കും, അതിന് കുട്ടികളെ കുറ്റം പറഞ്ഞ കാര്യമില്ല, കുട്ടികളെ കുറ്റം പറഞ്ഞ കാര്യമില്ല. കുട്ടികളെ മുന്നിൽ നമ്മൾ നമ്മുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യനെ അമ്മായി എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കേട്ടാൽ, ഈ ഇതേ ഉമ്മ പ്രസവിച്ച ചെറിയ കുഞ്ഞ അമ്മായി എന്ന് ഉമ്മാനെ വിളിക്കും. കാരണം കേൾക്കുന്നതനുസരിച്ച് പഠിക്കാനല്ലേ കഴിയുള്ളൂ. മനുഷ്യൻ അള്ളാഹുത്തേനെ കൊടുത്ത ഞാൻ നാദാവർക്ക് കൽക്കുറത്ത് പറയും, പറഞ്ഞിട്ടുണ്ട്, കാത് എന്ന് പറയുന്നത് വല്ലാത്തൊരു സാധനമാണ്, കണ്ണുപോലെയല്ല. കണ്ണുകൊണ്ടൊരു കാര്യം കണ്ട് മനസ്സിലാക്കണേ കുറച്ചങ്ങോട്ട് എത്തണം, കാതുകൊണ്ട് കേട്ട് മനസ്സിലാക്കാൻ പ്രസവിച്ച അവിടെ മുതൽ തുടങ്ങിയ സംഗതിയാണ്. അതുകൊണ്ട് തന്നെ പ്രസവിച്ച ഉടനെയുള്ള കുട്ടികൾ ചിലപ്പോൾ കണ്ണുറക്കൂല, കണ്ണുറക്കണേ ചിലപ്പോൾ കുറേ ഇങ്ങോട്ട് തീറ്റ ചിലപ്പോൾ തുറക്കുള്ളൂ. പക്ഷെ കാതങ്ങനല്ല, കാത് പ്രസവിച്ച അപ്പം തന്നെ കേൾക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് ആദ്യം തന്നെ കുട്ടിക്ക് കേൾപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു, കാണിച്ചു കൊടുക്കാനല്ല പറഞ്ഞു, കൈബത്തിന്റെ പടം കാണിക്കാനല്ല പറഞ്ഞത്. പക്ഷെ ആദ്യം തന്നെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അള്ളാഹുന്റെ പേര് ആദ്യം തന്നെ കേൾപ്പിച്ചു കൊടുക്കണം. അല്ലാഹ് വലിയവനാണെന്ന് ആദ്യം തന്നെ കേൾപ്പിച്ചു കൊടുക്കണം. കാരണം കേൾവിയിലൂടെയാണ് മനസ്സിലേക്ക് ഏത് ആശയങ്ങളും കടന്നു ചെല്ലുന്നത്. കണ്ണിലൂടെ കടന്നു ചെല്ലുന്നതിനേക്കാൾ കൂടുതൽ കാതിലൂടെയാണ് കടന്നു ചെല്ലുന്നത്. അതുകൊണ്ട് കാതിൽ കേൾക്കുന്നതനുസരിച്ച് നല്ലത് കേട്ടാൽ നല്ലവനാകും, ചീത്തയായത് കേട്ടാൽ ചീത്തയാകും. അതുകൊണ്ടാ സിനിമാ പാട്ട് കേൾക്കണ്ട എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് മ്യൂസിക്കുകൾ കേൾക്കണ്ട എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ഖുർആൻ കേൾക്കൂ, അവിടെ നിങ്ങൾ ബുറുദ കേൾക്കൂ. ഞാനിപ്പോൾ അടുത്ത് ഇവിടെ ഒരു കല്യാണത്തിന് വന്ന്, ഈ ഇവിടെ തന്നെ ഈ കരിയാട് കഴിഞ്ഞിട്ട് കിടക്ക് ഒരു കല്യാണത്തിന്, അല്ലാഹു തആല എല്ലാവരുടെ കല്യാണങ്ങളിലും എല്ലാ നിക്കാഹുകളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ബുറുദ വൈസ് ചെല്ലുന്നു, മൗലിദ് ഓതുന്നു, കല്യാണ വീട്ടിലേക്ക് വലിയ സന്തോഷമായി പോയി. കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവർ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മദഹ്, എൻ്റെ മകളെ കല്യാണത്തിന്, എൻ്റെ മകൻ്റെ കല്യാണത്തിന് ഹബീബായ നബി തങ്ങളെ സ്നേഹിച്ചിട്ട് ആ മദഹം കേൾക്കുന്നതിലെന്ത് സന്തോഷമാണ്, അതിനെന്ത് ബർക്കത്താണ്, എനിക്ക് വലിയ സന്തോഷമായി പോയി. അപ്പൊ നല്ലതേ കേൾക്കാവൂ, നല്ലതേ കേൾപ്പിക്കാവൂ. കാതിന് വലിയ കഴിവാണ്, കാതിന് വലിയ ശക്തിയാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഈ ചെറിയ കുട്ടി എല്ലാവരെയും ചീത്തവാക്ക് വിളിക്കുന്നത് കാരണം ആ കുട്ടി അതാ കേട്ട് പഠിച്ചത്. അപ്പൊ കേട്ടാ വേഗം പഠിക്കൂ ഞാൻ പറഞ്ഞത്. അപ്പൊ നോബൽ സാറിനോട്, എസ് ഐനോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചിലപ്പോൾ ഞങ്ങളെ കുട്ടികൾക്കൊക്കെ നിങ്ങൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പഠിപ്പിക്കും, ബിസ്മി പഠിപ്പിക്കും. അപ്പൊ നിങ്ങളെ കുട്ടീനോട് ചേർത്തിട്ട് ചിലപ്പോൾ കുട്ടി വന്നിട്ട് അസ്സലാമു അലൈക്കും തരും നിങ്ങളോട്. കാരണം ഇവിടുന്ന് ഞങ്ങൾ മറ്റു കുട്ടിയൊക്കെ പഠിപ്പിക്കുന്ന ആ കുട്ടിയും കേട്ട് പഠിക്കുമല്ലോ. അപ്പൊ നിങ്ങളോട് അസ്സലാമു അലൈക്കും തരും. ചിലപ്പോൾ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കും, ബിസ്മില്ലാ എന്ന് പറഞ്ഞ് കഴിക്കും, ഭക്ഷണം കഴിക്കും. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളെ മതം പഠിപ്പിക്കും നിങ്ങളെ മക്കളാന്ന് തോന്നും, തെറ്റിദ്ധരിക്കും, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു, അത് പഠിക്കുന്നേ പറ്റോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ നോബൽ സാറ് ഞാൻ ചെല്ലുമ്പോൾ സ്റ്റേജിൽ വന്ന് ഇംഗ്ലീഷ് മീഡിയം, നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കുക. ഞാൻ പോയി അവിടെ ഇരുന്നപ്പോൾ ഇസ്മായിൽ സഖാഫി മാനേജർ എന്നോട് പറഞ്ഞു, നോബൽ സാറ് നിങ്ങളോട് കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ ചോദിച്ചു, എന്താണെന്ന്? ഞങ്ങളെ കോട്ടയം ഭാഗത്തൊക്കെ എല്ലാ ചർച്ചിനോടനുബന്ധിച്ചും ഞങ്ങളുടെ അച്ഛന്മാർ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ക്രിസ്തീയ സമുദായത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് നല്ല ഉയർച്ചയാണ്.
അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്രിസ്തീയ സമുദായം എല്ലാ രംഗത്തും വളരെ മുൻപന്തിയിലാണ്. അതുപോലെ പേരോടുസ്താദിനോട് പറയണം, എല്ലാ പള്ളിൻ്റെ അടുത്തും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കാന്. എന്നാൽ ഈ നാദാപുരം ഭാഗത്തൊക്കെ ഒരുപാട് സമാധാനം കിട്ടും എന്ന് നോബൽ സാറുകളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറയാൻ കാരണം, അയാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ സമുദായം ഉയർന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ക്രിസ്തീയ സമുദായത്തിലെ പണ്ഡിതന്മാർ, അവരുടെ പുരോഹിതന്മാർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നു, സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്നു. അപ്പൊ നമ്മുടെ സമുദായം ശരിക്കും ഉണർന്ന് ചിന്തിക്കാനാണ് ഞാൻ പറയുന്നത്. ആ ക്രിസ്തീയ സമുദായത്തിലെ പുരോഹിതന്മാർക്കിടയിൽ പല വിഷയത്തിലും അഭിപ്രായ ഭിന്നത ഉണ്ട്. പക്ഷേ ഒരു പുരോഹിതനും മറ്റൊരു പുരോഹിതനെതിരെ ഒരു പത്രസമ്മേളനം നടത്തുന്നത് നമ്മൾ കാണുന്നില്ല. ഒരു പുരോഹിതൻ മറ്റൊരു പുരോഹിതനെ അടച്ചി ആക്ഷേപിച്ച് പ്രസ്താവന കൊടുക്കുന്നത് കാണുന്നില്ല. ഒരു പുരോഹിതൻ മറ്റൊരു പുരോഹിതനെതിരെ പരസ്യമായി പ്രസംഗിക്കുന്നത് കാണുന്നില്ല. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മളെക്കാൾ എത്രയോ കൂടുതലുണ്ട്, വിശ്വാസത്തിൽ തന്നെയുണ്ട്, പക്ഷേ ആക്ഷേപങ്ങൾ നടത്തുന്നില്ല ഒന്ന്. രണ്ടാമതായി, അതാ ക്രിസ്തീയ സമുദായത്തിൽ ധാരാളം പാർട്ടിക്കാരുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി ഒരു പാർട്ടിക്കാരനാണ്, നമ്മുടെ കേന്ദ്രത്തിന്റെ അതാ വലിയ മന്ത്രി എ കെ ആന്റണി അദ്ദേഹം ഒരു പാർട്ടിക്കാരനാണ്. ഇനി നിങ്ങൾ ചിന്തിച്ചോളൂ, ധനകാര്യമന്ത്രി വേറൊരു പാർട്ടിക്കാരനാണ്. അങ്ങനെ നോക്കിയാൽ കേരള കോൺഗ്രസ് തന്നെ എത്രയോ ഉണ്ട്, അതിലൊക്കെ ക്രിസ്തീയ സമുദായത്തിലെ മെമ്പർമാരുണ്ട്. അതുപോലെ തന്നെ മറ്റ് പാർട്ടികളിലും മെമ്പർമാരുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയായി എം എ ബേബി വരുമ്പോൾ അത് ഇടതുപക്ഷത്താണെങ്കിലും അദ്ദേഹം ഒരു മതത്തിൻ്റെ പേരാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ എത്ര പാർട്ടികൾ അവർക്കിടയിലുണ്ടെങ്കിലും ആ പാർട്ടിയുടെ പേരിൽ അവരതാ അവരുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെയോ വിദ്യാഭ്യാസ സംരംഭത്തിനെതിരെയോ ഏത് പാർട്ടിയിലുള്ളവരാണെങ്കിലും എല്ലാവരും കൂടിക്കൊടുക്കുകയും എല്ലാവരും സഹായിക്കുകയുമല്ലാതെ അതിൻ്റെ പേരിലുള്ള പാർട്ടിയുടെ പേരിലുള്ള വേർതിരിവുകൾ വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്തവർ കാണിക്കുന്നില്ല, അവരുടെ മതരംഗത്തവർ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നോബൽ സെയർ പറഞ്ഞത്, ഞങ്ങളുടെ സമുദായത്തിന് ഉയർച്ചയുണ്ട്, അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. മുസ്ലിമീങ്ങളുടെയും അത്ര ജനസംഖ്യ അവരില്ല, മുസ്ലിമീങ്ങളുടെ അത്രയും മറ്റ് കാര്യങ്ങൾ അവർക്കില്ല. പക്ഷേ അവർക്കിടയിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങളുമില്ല. അതുകൊണ്ടോ മുസ്ലിമീങ്ങളെ മനസ്സ് വിശാലമാക്കണം, വിശാലമായി നമ്മുടെ സമുദായം ചിന്തിക്കണം, നമ്മുടെ സമുദായത്തിന്റെ കൈപിടിച്ചുയർത്തണം, നമ്മുടെ സമുദായത്തെ പുരോഗമിപ്പിക്കണം. നമ്മുടെ സമുദായത്തിൽ വർഗീയവാദികൾ വളർന്നുകൂടാ, തീവ്രവാദികൾ വളർന്നുകൂടാ, നമ്മുടെ സമുദായത്തിൽ നാശകാരികൾ വളർന്നുകൂടാ. നമ്മുടെ സമുദായം, നമ്മുടെ നേതാവ് തുല്യതയില്ലാത്ത നേതാവ് ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾക്കും എല്ലാ ജനങ്ങൾക്കും എല്ലാ മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും കാരുണ്യം പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച റൂട്ടിൽ നമ്മളെല്ലാം ഒരേ മനസ്സോടെ കൂനൂ ഇബാദുല്ലാഹി ഇഖ്വാനാ, നിങ്ങൾ സഹോദരി സഹോദരന്മാരായി പരസ്പര സഹകരണത്തോടെ ആയിത്തീരണേ എന്ന ഹബീബിന്റെ ഉപദേശം നമ്മൾ ചെവിക്കൊള്ളണേ മുസ്ലിമീങ്ങളെ. ഞാൻ പറഞ്ഞ സംഭവത്തിലേക്ക് തന്നെ പോകുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇറങ്ങി സിലോണിലേക്ക് പോകുന്ന വഴിക്ക് കൊച്ചിയിൽ ഇറങ്ങിയ അറബികൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കാണിച്ചു കൊടുത്ത ആശയത്തെ സംബന്ധിച്ചും അവിടുന്ന് കാണിച്ചു കൊടുത്ത അത്ഭുതങ്ങളെ സംബന്ധിച്ചും മുഅ്ജിസത്തുകളെ സംബന്ധിച്ചൊക്കെ അതാ പെരുമാൾ രാജാവിന് വിശദീകരിച്ചു കൊടുത്തപ്പോ കൂട്ടത്തിൽ പറഞ്ഞു, ചന്ദ്രനെ പിളർത്തി കാണിച്ചിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോഴാണ് പെരുമാൾ രാജാവ് പറയുന്നത്, അത് ഞാൻ ഇവിടുന്ന് കണ്ടിട്ടുണ്ട്, കേരളത്തിൽ വെച്ച് ഞാനത് കണ്ടിട്ടുണ്ട്.
ഞാനത് കുറിച്ചു വെച്ചിട്ടുണ്ട്, അത് എങ്ങനെ വന്നു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ നേതാവിനെ ഒരു നോക്ക് കാണണം, എനിക്ക് ആ നേതാവിനെ ഒന്ന് പരിചയപ്പെടണം. ഒരു സെക്കൻഡെങ്കിലും അവിടുന്ന് ശ്വസിക്കുന്ന വായു അവിടുത്തെ സദസ്സിൽ പങ്കെടുത്തൊന്ന് ശ്വസിക്കണം. താൽപര്യം പ്രകടിപ്പിച്ചു, നിങ്ങൾ ശിലോണിൽ നിന്ന് തിരിച്ചു പോകുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോകണേ. പെരുമാടാജാവ് ഏൽപ്പിച്ചു. ആ നിലക്കഥാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോകുമ്പോ എന്തെങ്കിലും ഒരു ഹദിയ കൊടുക്കണ്ടേ? ഒരു മഹാനെ കാണാൻ പോകുമ്പോ ആദരവോടെ വല്ലതും കൊടുക്കുക എന്നൊരു പതിവ് നമ്മുടെ നാട്ടിലുണ്ട്, അത് അറബികൾക്കുമുണ്ട്. അങ്ങനെ ഹദിയ കൊടുക്കാൻ എന്താണ് കൊണ്ടുപോകേണ്ടത്? അദ്ദേഹം മനസ്സിലാക്കി നമ്മളെ നാട്ടിലുള്ള ഒരു വിഭവം, അതെ അതെന്താണ്? ഇഞ്ചി. ഇഞ്ചി അതൊരു നല്ല മരുന്നാണ്, നല്ലൊരു സാധനമാണ് ഇഞ്ചി. പശുവിൻ്റെ മാംസം രോഗമുണ്ടാക്കുന്നതാണ്, എല്ലാവർക്കും അറിയാതെ തന്നെ കുട്ടൻ്റെ ഇറച്ചി പലർക്കും പറ്റൂല അല്ലേ? പശുവിൻ്റെ മാംസം പല രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്, പക്ഷെ പശുവിൻ്റെ പാല് പല രോഗത്തിനും ശമനമാണ്, രോഗം മാറുന്ന സംഗതിയാണ്. പശുവിൻ്റെ മാംസം നിങ്ങൾ വേവിക്കുമ്പോൾ അതിൽ വെളുത്ത ഉള്ളിയും ഇഞ്ചിയും ധാരാളം ചേർത്തുകൊണ്ടുണ്ടാക്കുക, എന്നാൽ അതിൻ്റെ ദൂഷ്യവശങ്ങൾ ഒരുപാട് ഒഴിഞ്ഞു പോകുമെന്ന് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സാരീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, ആ ഇഞ്ചി, ഇഞ്ചി മരുന്നാണ് എല്ലാവർക്കും അറിയാം. ഏത് മരുന്നിന് കഷായത്തിന് എഴുതിയാലും ചുക്കില്ലാത്ത കഷായില്ലാന്ന് പഴയ കാലത്ത് പറയാറുണ്ട്. ചുക്ക് എന്ന് പറഞ്ഞാൽ ഇഞ്ചിയാണ് എന്ന് ഒരു ചുക്കും അറിയാത്തവനും അറിയാം. അപ്പൊ സഹോദരന്മാരെ, ഇഞ്ചി എന്ന് പറയുന്നത് വളരെ നല്ലൊരു മരുന്നാണ്. ആ ഇഞ്ചി കുറെ കിളച്ചെടുത്ത് വൃത്തിയാക്കി നല്ല ഭരണിയിൽ നിറച്ച് ബഹുമാനപ്പെട്ട പെരുമാള് രാജാവ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയ കൊണ്ട് കൊടുക്കാൻ കരുതുന്നു. അതുമായിട്ട് അതാ നബി തങ്ങളിലെ സമീപത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അതിഥികളെ ബഹുമാനിച്ചാൽ, അന്യനാട്ടുകാർ നാട്ടിൽ വരുമ്പോൾ ബഹുമാനിച്ചാൽ, അതുപോലെ സജ്ജനങ്ങളെ ആദരിച്ചാൽ, നല്ലവർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചാൽ, അതിൻ്റെ പേരിൽ അള്ള പിന്നീട് കൊടുക്കുന്ന വെളിച്ചങ്ങളുണ്ട്. അതിൽപ്പെട്ടതും കൂടിയാണിത്. ഹബീബായ നബിതങ്ങളുടെ ശിഷ്യന്മാരെ സൽക്കരിച്ചപ്പോൾ അതിൻ്റെ പേരിൽ അള്ള കൊടുക്കുന്ന വെളിച്ചമാണ്. ഹബീബായ നബിതങ്ങൾക്ക് ഹദിയ കൊണ്ട കൊടുക്കാനുള്ള ഭാഗ്യം കിട്ടി. നബിതങ്ങൾക്ക് അതാ ഹദിയ കൊണ്ട കൊടുത്തു. ഇന്നും ആയിരത്തിലധികം കൊല്ലം പഴക്കമുള്ള ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹുവിന്റെ ആയിരത്തോളം കൊല്ലം പഴക്കമുള്ള മുസ്തദ്രക് എന്ന കിതാബിൽ ഹദീസ് കാണാം. മലിക്കുൽ ഹിന്ദി, ഇന്ത്യയിലെ രാജാവ് ഹദിയ കൊണ്ട കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്ത്യയിലെ രാജാവ് ഹദിയ കൊണ്ട കൊടുത്തു. ജറത്തൻ ഫീഹാ സഞ്ജബീലുൻ, ഇഞ്ചി അടക്കം ചെയ്ത ഒരു ഭരണിയാണ് കൊണ്ട കൊടുത്തത്. ഹബീബായ നബി തങ്ങൾ ഹദിയ കിട്ടിയപ്പോൾ ആ ഹദിയ നബി തങ്ങൾ കഷ്ണം കഷ്ണമാക്കി നുറുക്കി ഇഞ്ചി കഷ്ണം കഷ്ണമാക്കി നുറുക്കിയിട്ട് ശിഷ്യന്മാർക്കിടയിൽ